സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് സെപ്റ്റംബർ 8 ഇന്നത്തെ വായനകൾ. മിക്കായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 5:1-4 തിരുവചനങ്ങൾ. നിന്നെ ഇതാ കോട്ട കെട്ടി അടച്ചിരിക്കുന്നു, നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർ വടികൊണ്ട് ഇസ്രയേൽ ഭരണാധിപന്റെ ചെകിട്ടത്തടിക്കുന്നു. ബെത്ലഹേം, എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവൻ്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങിവരും. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയിക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:1 വാക്യങ്ങൾ. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അബ്രാഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിൻ്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ നിന്ന് ജനിച്ച പേരസിൻ്റെയും സെറായുടെയും പിതാവായിരുന്നു യൂദ. പേരസ് ഹെസ്രോൻ്റെയും ഹെസ്രോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു. ആരാം
അമിനാദാബിൻ്റെയും അമിനാദാബ് നഖ്ഷോൻ്റെയും നഖ്ഷോൻ സൽമോൻ്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവസിൻ്റെയും ബോവസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിൻ്റെയും ഓബദ് ജസയുടെയും ജസെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു. സോളമൻ റഹോബവാമിൻ്റെയും റഹോബവാം അബിയായുടെയും അബിയ ആസായുടെയും പിതാവായിരുന്നു. ആസ യോസഫാത്തിൻ്റെയും യോസഫാത്ത് യോറാമിൻ്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോഥാമിൻ്റെയും യോഥാം ആഹാസിൻ്റെയും ആഹാസ് ഹെസക്കിയായുടെയും ഹെസക്കിയ മനാസയുടെയും മനാസെ ആമോസിൻ്റെയും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൻ പ്രവാസകാലത്ത് ജനിച്ച യക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യക്കോണിയ ബാബിലോൻ പ്രവാസത്തിനു ശേഷം ജനിച്ച സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ സൊറോബാബേലിൻ്റെയും പിതാവായിരുന്നു. സൊറോബാബേൽ അബിയൂദിൻ്റെയും അബിയൂദ് ഏലിയാക്കിമിൻ്റെയും ഏലിയാക്കിം ആസോറിൻ്റെയും ആസോർ സാദോക്കിൻ്റെയും സാദോക്ക് അക്കീമിൻ്റെയും അക്കീം എലിയൂദിൻ്റെയും എലിയൂദ് എലയാസറിൻ്റെയും എലയാസർ മഥാൻ്റെയും മഥാൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവനിതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുള്ള വിശ്വാസവും ദൈവഹിതത്തോടുള്ള സമ്പൂർണ്ണ വിധേയത്വവും ആത്മനാ ഞാൻ പ്രഖ്യാപിക്കുന്ന നിമിഷം മുതൽ എൻ്റെ ഉള്ളിൽ ക്രിസ്തു ജന്മമെടുക്കുമെന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. രക്ഷാകരകർമ്മത്തിൽ പങ്കാളിയാകുവാൻ അനാദി മുതലേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു പരിശുദ്ധ കന്യകാ മറിയം. ഗബ്രിയേൽ ദൂതന്റെ വാക്കുകൾക്ക് സമ്മതം മൂളിയ നിമിഷം മുതൽ ദൈവം മറിയത്തെ ലോകത്തിന് വെളിപ്പെടുത്തി. ദൈവിക ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഓരോ പ്രപഞ്ച സൃഷ്ടിയും രക്ഷാകര കർമ്മത്തിലെ സജീവ ഭാഗഭാക്കുകളാണ്. എന്നിലും ഞാനായിരിക്കുന്ന ഇടങ്ങളിലും ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കാനുള്ള രക്ഷാകര പദ്ധതികളെ തിരിച്ചറിയുകയും സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ദൈവഹിതത്തിന് സമ്പൂർണ്ണ സമർപ്പണം നടത്തുകയും ചെയ്യുമ്പോൾ ഞാനും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ പ്രിയ പുത്രനും പുത്രിയും ആയി മാറുന്നു. ജീവിത വ്യഗ്രതകളും നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും മൂലം സഹജീവികളിലൂടെയും ഉൾക്കാഴ്ചകളിലൂടെയും ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് കഴിയാതെ പോകുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ചുള്ള ആകുലതകളും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും തിരമാലകളായി മറിയത്തിൻ്റെ ജീവിതത്തെ അലട്ടിയിരുന്നുവെങ്കിലും ആഴക്കടലിലെ ശാന്തത പോലെ മറിയത്തിൻ്റെ ആത്മാവ് ശാന്തമായിരുന്നതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ മറിയത്തിന് കഴിഞ്ഞത്. ജീവിത വ്യഗ്രതകളും സഹനങ്ങളും കുറവുകളും വേദനകളും എല്ലാം ജീവിതത്തെ അലട്ടുമ്പോഴും ആത്മാവിനെ ശാന്തമാക്കാൻ എനിക്ക് കഴിഞ്ഞാൽ രക്ഷാകര പദ്ധതിയിലെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ
എനിക്ക് വെളിപ്പെടും. എന്നിലും മറ്റൊരു ക്രിസ്തു ജനിക്കും. നല്ല തമ്പുരാനെ, ദൈവിക പദ്ധതികളെ വെളിപ്പെടുന്ന വിധത്തിൽ ശാന്തവും നിർമ്മലവുമായ മനസ്സോടെ ദൈവസ്വരത്തിന് കാതോർക്കാൻ പരിശുദ്ധ അമ്മയെ പോലെ എനിക്കും നീ കൃപ നൽകണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗി പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും കണ്ടുപിടിക്കപ്പെടുന്ന വാക്സിനുകൾ വേണ്ട വിധത്തിൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ത്രിത്വിക ദൈവമേ, അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെടുന്നവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും നിന്റെ തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമധന്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. പുത്രനാം യേശുവേ, കന്യാമ
എൻ്റെ സ്രഷ്ടാവാം ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെ നടത്തിയ വഴികളോർത്താൽ. എൻ്റെ സ്രഷ്ടാവാം ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെ നടത്തിയ വഴികളോർത്താൽ. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതി വരില്ല. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതി വരില്ല. യേശുവേ എൻ സ്നേഹമേ, എനിക്ക് ആശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, നിത്യ സത്യം നീ മാത്രം, എന്നും നീ തന്നെ വഴി നടത്തൂ. നിത്യജീവൻ നീ മാത്രം, നിത്യ സത്യം നീ മാത്രം, എന്നും നീ തന്നെ വഴി നടത്തൂ. എത്ര പാടിയാലും മതിയാവില്ല, എത്ര വർണ്ണിച്ചാലും മതി വരില്ല. എത്ര പാടിയാലും മതിയാവില്ല, എത്ര വർണ്ണിച്ചാലും മതി വരില്ല. എന്നെ കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ, ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ. ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ല സ്നേഹം. യേശുവേ എൻ സ്നേഹമേ, എനിക്ക് ആശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, ശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മഴയായി
എൻ്റെ ഹൃത്തിനുള്ളിൽ വാഴുമോ കുളിര നിന്ദ്യരൂപം കാണുന്നു ഈ അപ്പത്തിൽ ഞാൻ ഈശോയെ നൽകിട നാഥനായി മാനസം ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയാ മാനസം ജീവനാഥ എൻ്റെയുള്ള